നട്ടുച്ചയ്ക്ക് നല്ല തണുപ്പിട്ടുന്ന കിഡില സ്ഥലം ഇവിടെ ഉണ്ട്. റോയൽ ഹോം അപ്ലയൻസിന്റെ മൈനസ് ഡിഗ്രി ഇവിടെ ചേലേക്കരയിലുണ്ട്. റോയൽ ഹോം അപ്ലയൻസസ്, വീടും കൂൾ, നമ്മളും കൂൾ. വൃക്കരോഗ ബോധവൽക്കരണ സന്ദേശമായ പുനർജന്മം ഷോർട്ട് ഫിലിമിന്റെ റിലീസ് നിർവഹിച്ച എഴുത്തുകാരൻ സുരേഷ് ബാബു കൊണ്ടാഴി. ബാബു, നിങ്ങളുടെ ടെസ്റ്റുകൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, റിസൾട്ട് വന്നു. അതില് നിങ്ങളുടെ കിഡ്നി പൂർണ്ണമായിട്ട് നിറച്ച മട്ടിലാണ് റിസൾട്ടില്. ഡയാലിസിസ് ചെയ്യാതെ വേറെ വഴിയില്ല. നമുക്ക് പിന്നെ അടുത്ത ഓപ്ഷൻ ഉള്ളത് നമുക്ക് താങ്കളുടെ ബാബുവിന്റെ കിഡ്നി മാറ്റി വെക്കൽ എന്നാണ്. ലോക വൃക്കദിനമായ മാർച്ച് 10 വ്യാഴാഴ്ചയാണ് സുരേഷ് ബാബു കൊണ്ടാഴി തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ പുനർജന്മം ഷോർട്ട് ഫിലിം റിലീസ് നിർവഹിച്ചത്. ഇരു വൃക്കകളും തകരാറിലായി ആഴ്ചയിൽ 3 തവണ ഡയാലിസിസിന് വിധേയനാവുന്ന സുരേഷ് ബാബു കൊണ്ടാഴി വൃക്കരോഗാസുഖം വന്ന തൻ്റെ ജീവിതാനുഭവങ്ങളാണ് സമൂഹത്തിന് വൃക്കരോഗ ബോധവൽക്കരണത്തിനുള്ള സന്ദേശം എന്ന നിലയിൽ ഷോർട്ട് ഫിലിം നിർമ്മിച്ചിട്ടുള്ളത്. ഒറ്റപ്പാലം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലാണ് ഡയാലിസിസ് നടന്നു വരുന്നത്. വൃക്ക മാറ്റിവെക്കുന്നതിനായി ധനശേഖരത്തിനുള്ള ആവശ്യവുമുണ്ട്. ഇരു വൃക്കകളിലെ ഒരെണ്ണം എത്രയും പെട്ടെന്ന് മാറ്റിവെക്കണമെന്നാണ് വിദഗ്ധ അഭിപ്രായം. ഈ സ്ഥിതി തുടരുന്നതിനിടയിലാണ് ലോക വൃക്ക ദിനത്തിൽ പുനർജന്മം ഷോർട്ട് ഫിലിമിന്റെ പ്രകാശനം നടന്നിട്ടുള്ളത്. ഷോർട്ട് ഫിലിമിന്റെ കഥ, തിരക്കഥ, സംവിധാനം, സംഭാഷണം തുടങ്ങിയവ സുരേഷ് ബാബു കൊണ്ടാഴി നിർവഹിച്ചപ്പോൾ ഷോർട്ട് ഫിലിമിന്റെ നിർമ്മാണം നടത്തിയത് അമ്മയായ ജാനകി നാരായണനായിരുന്നു. CCV News, കൊണ്ടാഴി.